സേമിക ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ഈ തേങ്ങാപ്പാലിനകത്ത് ഇങ്ങനെ മുക്കി ആ തേങ്ങാപ്പാലും കൂടെ കൂടി ഇതിനകത്ത് വന്നാൽ എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. നമസ്കാരം. നമ്മൾ ഉടുപ്പിയിലെത്തി. ഉടുപ്പിയിലെത്തി കഴിഞ്ഞപ്പോൾ ഉടുപ്പിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അമ്പലങ്ങളുടെ സംസ്കാരം, ക്ഷേത്രങ്ങളുടെ സംസ്കാരം, ആ ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ പോവുക. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അക്ഷയുണ്ട്, മാർട്ടിനും ഉണ്ട്. അക്ഷയ് ഉടുപ്പിയിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നതുകൊണ്ട് മൂന്ന് അമ്പലങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പുരാണ അമ്പലം, ഉടുപ്പിയിലെ ഏറ്റവും പുരാതന അമ്പലമുണ്ട്. അതുപോലെ തന്നെ മറ്റ് രണ്ട് അമ്പലങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൃഷ്ണമാട്ട് എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് അല്ലേ. പക്ഷേ കൃഷ്ണമാട്ട് എത്ര വർഷം പഴയ, ഹൗ മെനി ഇയേഴ്സ് ഓൾഡ് ഇറ്റ് ഈസ്? What we believe and what history will tell, the Madhvacharya has installed Krishna idol during 13th century. അപ്പം 13th നൂറ്റാണ്ടിൽ തന്നെ വിഗ്രഹം സ്ഥാപിച്ച ഒരു സ്ഥലമാണ്, കൃഷ്ണൻ്റെ വിഗ്രഹം സ്ഥാപിച്ച ഒരു സ്ഥലമാണ് കൃഷ്ണമാട്ട്. അതുകൂടാതെ രണ്ട് ക്ഷേത്രങ്ങളിലൂടെ ഉണ്ട്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഒരു ചെറിയൊരു അമ്പലക്കുളമൊക്കെ കണ്ടാണ് വരുന്നത്. അമ്പലക്കുളത്തിൽ ആൾക്കാർ രാവിലെ കുളിക്കുക, മാട്ടിനോട് ചേർന്ന ആൾക്കാരല്ലേ, ദാറ്റ് പോണ്ട് ഈസ് ഫോർ മറ്റിനോട് ചേർന്ന ആൾക്കാർ അവിടെ കുളിക്കുകയും മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരു ബോട്ട് വെച്ചിരിക്കുന്ന കാണാം. ബോട്ടല്ല, വള്ളം, നമ്മുടെ സാധാരണ വള്ളം. ആ വള്ളം എന്ന് പറയുന്നത് കുളത്തിലാണേലും ആ വള്ളം വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ വിഗ്രഹം, കൃഷ്ണൻ്റെ വിഗ്രഹം എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഉത്സവത്തിൻ്റെ അന്ന് അമ്പലത്തിനകത്തു നിന്നെടുത്ത് ആ കുളത്തിൻ്റെ നടുക്കുള്ള മണ്ഡപത്തിൽ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, പല കാര്യങ്ങളും. പിന്നെ ഉണ്ട് രഥങ്ങൾ, മൂന്ന് രഥങ്ങൾ നമ്മൾ തന്നെ കണ്ടു. ഒരെണ്ണത്തിൽ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു രഥം ഇരിപ്പുണ്ട്. ഇത് കൂടാതെ അപ്പുറത്തും രണ്ട് രഥങ്ങളുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മട്ടിയിൽ നിന്ന് തന്നെ, മട്ട് വിൽ ഓർഗനൈസ് രഥയാത്രയാണോ, ആ വർഷത്തിൽ ഒരിക്കൽ മട്ട് തന്നെ മട്ടിയിൽ നിന്ന് ആൾക്കാർ അവൻ്റെ ഓർഗനൈസേഴ്സ് ഒരു രഥയാത്ര ഓർഗനൈസ് ചെയ്യും. അതുകൂടാതെ ആർക്കെങ്കിലും ഒരു നേർച്ച അല്ലെന്നുണ്ടെങ്കിൽ, ഒരു ഓഫറിങ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രഥയാത്ര ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇതിന് ചുറ്റുവടത്തുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരു പുരാതന, വളരെ ഒരു കൾച്ചറലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറും മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് കൂടാതെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പുറത്തെ രണ്ട് അമ്പലങ്ങളുള്ളത്. ആ അമ്പലത്തിൻ്റെ വാട്ട് ഈസ് ദാറ്റ്? ചന്ദ്രമൗളീശ്വര ടെമ്പിൾ. അത് നമ്മുടെ മധുർ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു ആർക്കിടെക്ചർ ലുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിൽ കണ്ടേ ഉള്ളൂ, അകത്ത് കയറി കണ്ടില്ല. അതേപോലെ തന്നെ ഏറ്റവും പുരാതന ക്ഷേത്രം, ഉടുപ്പിയിലെ ഏറ്റവും പുരാതന ക്ഷേത്രം എന്ന് പറയുന്നത് അനന്തേശ്വര ടെമ്പിൾ. അത് ഇപ്പുറം, തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. അത് എത്ര വർഷം പഴക്കമുള്ള? We believe that it is renewed around 8th century. അതാണ് ഹിസ്റ്ററി പറയുന്നത്. 8th നൂറ്റാണ്ടിൽ അതിൻ്റെ റിനോവേഷൻ നടന്നിട്ടുണ്ട് എന്നാണ്. 8th നൂറ്റാണ്ടിൽ റിനോവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായിരിക്കണം അതല്ലേ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഹിസ്റ്ററി പറയുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അമ്പലത്തിന് ചുറ്റുമൊന്നും പെട്ടെന്നൊക്കെ നടന്ന്, ഇനിയിപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നമുക്ക് പോയി നമ്മുടെ ഉടുപ്പി സ്പെഷ്യൽ. ഉടുപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ദോശ, ചമ്മന്തി, ഇഡ്ഡലി, വട, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊന്നുമല്ല, അതുകൂടാതെ പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നത് ഇതാണ് മെയിൻ കൃഷ്ണമാട്ടെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം അതിവിടെയാണ്. അത് 8th നൂറ്റാണ്ടിൽ ആണ് അതിൻ്റെ ആദ്യ പുതുക്കിപ്പണി അല്ലെന്നുണ്ടെങ്കിൽ റിനോവേഷൻ നടന്ന സമയം 8th നൂറ്റാണ്ടിലാണ് അതിൻ്റെ റിനോവേഷൻ നടന്നത്. ഇപ്പോഴും അതിന് ആ ഒരു ചെറിയൊരു പഴകിയൊരു ലുക്ക് തന്നെയാണുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അത് ഇങ്ങോട്ട് വന്നാൽ ഇത് ചന്ദ്രമൗലി ക്ഷേത്രം അല്ലേ, ചന്ദ്രമൗലി ക്ഷേത്രം. ഇത് അനന്തേശ്വര ക്ഷേത്രം. അനന്തേശ്വര ക്ഷേത്രം, ഇത് ചന്ദ്രമൗലി ക്ഷേത്രം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കൃഷ്ണമഠം. അപ്പോൾ ഇത് മൂന്നും ഒരു ട്രയാങ്കുലർ ഷേപ്പ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മൂന്നും ഒന്നിച്ച് വിസിറ്റ് ചെയ്ത് അങ്ങ് പോകാവുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഈ കൃഷ്ണമഠ തുടങ്ങിയ ആചാര്യൻ അദ്ദേഹത്തിന് 8 ശിഷ്യന്മാരെ സെലക്ട് ചെയ്തു. ആ 8 ശിഷ്യന്മാർക്ക് മാത്രമേ ഈ മൂർത്തിയെ തൊടുവാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാനോ അനുവാദമുള്ളൂ. അപ്പോൾ ഈ 8 ശിഷ്യന്മാർക്കും 8 ചെറിയ മട്ടുകൾ ഇതിന് ചുറ്റും തന്നെ ഉണ്ട്. അതെല്ലാം തന്നെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, പഴയ ഒരു ആർക്കിടെക്ചറിൻ്റെ, പഴയ ഒരു പുരാണ ആർക്കിടെക്ചറിൻ്റെ ഒരു ലുക്കും ഫീലും തരുന്ന രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം. അതുകൂടാതെ ചെറിയ ചെറിയ കടകളുണ്ട്, പൂക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇതിന് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മൾ ഇതൊക്കെ കണ്ട് ഇനി നമുക്ക് പോകാം അല്ലേ മാറിനെ. അക്ഷയ്,
നമുക്കിനി അടുത്ത ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോവാം. ആക്ഷൻ ഉണ്ടാവും നമ്മുടെ കൂടെ ഫുഡിൻ്റെ സ്ഥലവും. നല്ല വെജിറ്റേറിയൻ ഫുഡ് അല്ലേ? യാ, നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അക്ഷയ് മലയാളിയല്ല, അദ്ദേഹം ഇവിടുത്തുകാരനാണ്, ഉടുപ്പിക്കാരനാണ്. ഞാൻ മലയാളം പറയുന്ന കുറേശ്ശെയൊക്കെ പുള്ളിക്ക് മനസ്സിലാവും അല്ലേ? ഓക്കെ, താങ്ക് യു. അതേണ്ട് മറ്റൊരു രഥം, അപ്പുറത്തൊരു രഥം കണ്ടു, ഇത് വേറൊരു രഥമാണ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. ഇതിന് ഈ മഠിന് ചുറ്റുമായിട്ട് മൂന്ന് രഥങ്ങളുണ്ട്. മൂന്നേ ഞാൻ കണ്ടുള്ളൂ, ഇത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. ത്രീ ആറുള്ളൂ ഇത്? സിൽവർ, ഗോൾഡ്. ഓ, രത്നരഥ. ഓ, അപ്പോൾ പല രഥങ്ങളും ഉണ്ട് കേട്ടോ, നമുക്ക് മൂന്നെണ്ണം കാണാം. രത്നരഥമുണ്ട്, സിൽവർ രഥമുണ്ട്, ഗോൾഡ് രഥമുണ്ട്, അങ്ങനെ പല രഥങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും കാണാനായിട്ട് പുറത്തില്ല. ഇത് സാധാരണ രഥങ്ങൾ, ഇതിൻ്റെ മൂന്നും ചുറ്റും മൂന്ന്. സാധാരണ എന്ന് ഞാൻ പറഞ്ഞത് രത്നവും ഗോൾഡും സിൽവറും അല്ല എന്നുള്ളതാണ്, പക്ഷെ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നില്ല എന്നല്ല. There are a lot of pure vegetarian restaurants are in Udupi. So this is one of the popular restaurant. Most. Midland Hotel, most popular. Most popular. Yeah. നമ്മളങ്ങനെ ഉടുപ്പിയിലെ രുചികൾ, അതും വെജിറ്റേറിയൻ രുചികൾക്കായിട്ട് വന്നു അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം. ഇത് വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻ്റാണ്. ഇത് ഉടുപ്പിയിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണെന്നാണ് പറഞ്ഞത്. പോയി കഴിച്ച് നോക്കാം. ഇത് കൂടാതെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വെജിറ്റേറിയൻ. ഉടുപ്പി എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. വെജിറ്റേറിയൻ മാത്രമല്ല, നോൺ വെജും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇപ്പം വുഡ്ലാൻഡിലേക്ക് കയറാം. ബാ, കയറാം അല്ലേ? ബനാന ബൺസ്, മസാല ദോശ, വട, ഗീ മസാല ദോശ, വട, കേസരി ബാ. നമുക്ക് മസാല ദോശയുണ്ട്. മസാല ദോശ അക്ഷയ് പറഞ്ഞാണേ, ഗീ മസാല ദോശയാണ്. ഇതിന് സാമ്പാറുണ്ട്, ചട്നികൾ രണ്ടെണ്ണം ഉണ്ട്. അത് അക്ഷയ്ക്ക് അങ്ങോട്ട് പോട്ടെ. അതിൻ്റെ കൂടെ വടയുണ്ട്, വട എല്ലാവർക്കും ഉണ്ട്, ഓരോ വട വെച്ച്. മാർട്ടിന് കഴിക്കാനായിട്ട് ബൺസ്, ബനാന ബൺസ്. നമ്മൾ മംഗലാപുരത്ത് മംഗലാപുരം ബൺസ് കഴിച്ചിരുന്നു. ഏകദേശം അതേ സംഭവം തന്നെ ബനാന ബൺസ് എന്നാണ് ഇവിടെ പറയുന്നത്, കാരണം ഇത് ഉടുപ്പിയാണല്ലോ. അതേപോലെ തന്നെ ഇടിയപ്പം, ഇടിയപ്പം എന്ന് നമ്മൾ പറയുമെങ്കിലും ഇന്നലെ മംഗലാപുരത്ത് നമ്മളിത് ട്രൈ ചെയ്തില്ല. അഭിലാഷാണ് കഴിച്ചത്. അപ്പോൾ അഭിലാഷ് പറഞ്ഞ് നല്ലതാണ്, ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഉടുപ്പി വന്ന് ഞാൻ ഇത്, ഇതിൻ്റെ പേരെന്ന് സേമിക, അത് നമ്മളിവിടെ ട്രൈ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും ഉണ്ട്, കുറുമയുണ്ട്, പിന്നെ പിന്നെ മധുരം. കേസരി ബാത്ത്, കേസരി ബാത്തിന് പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിപ്പം പൈനാപ്പിൾ ഫ്ലേവറാണ്. ആ ഏറ്റവും അവസാനമാണ് സാധാരണ എല്ലാവരും കഴിക്കുന്നത്. ഞാൻ ഇതേന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇതിനകത്ത് റവയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതുകൂടാതെ പൈനാപ്പിളിൻ്റെ പീസസ് കാണാം, അതെനിക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. പക്ഷേ കിസ്മിസും അതുപോലെ തന്നെ കശുവണ്ടി, ഇത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം. സ്വല്പം ഇങ്ങനെ ഇങ്ങോട്ട് മുറിച്ച് വേണം, ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട്. ആ അടിപൊളിയാണ്, അടിപൊളി. ആ നെയ്യുടെ ആ ഫ്ലേവറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റായിട്ട് മധുരം, ഒത്തിരി മധുരമുള്ളതല്ല, ലൈറ്റായിട്ട് മധുരം. പൈനാപ്പിളിൻ്റെ രുചിയും വരുന്നുണ്ട്. കിസ്മിസ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. അതിപ്പം ഇതേണ്ട, ഇത് അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ എടുക്കാം. നെയ്യുടെ നല്ല രുചിയുണ്ട്. സൂപ്പർ. അതവിടെ ഇനി നിൽക്കട്ടെ, നമുക്കിനി മെയിൻ കോഴ്സിലേക്ക് കിടക്കാം. തേങ്ങാപ്പാലും ഉണ്ട്, കുറുമയുണ്ട്, നമുക്ക് ഇതെടുത്ത് വെച്ചിട്ട് കഴിച്ചു തുടങ്ങാം. നമുക്ക് കഴിക്കാം, കഴിച്ചു കഴിച്ചു, നിങ്ങൾ കഴിച്ചു. മാർട്ടിനെ എങ്ങനെയുണ്ട്? മാംഗ്ലൂർ ബൺസ്, മാംഗ്ലൂർ ബൺസ് അല്ല, ബനാന ബൺസ്. സ്വീറ്റ് ആണ് എന്ന് വെച്ചാൽ, ഒരു മീഡിയം സ്വീറ്റ്നെസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. പിന്നെ ചട്നി ആണെങ്കിലും നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ്. ഒരു മംഗലാപുരം ബൺസ് തന്നെയാണ് സാധനം, സെയിം ആണ്. അതിൻ്റെ ഒരു എന്നാ പറഞ്ഞ ഹോട്ടലിൻ്റെ പ്രത്യേകത ആയിരിക്കും, സോഫ്റ്റ്നെസ് കുറച്ചുകൂടെ ഉണ്ട്, ടേസ്റ്റുള്ള ഒരു ഇതാണ്. നമുക്ക് കുറുമയുണ്ട്, അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഉണ്ട്. പക്ഷെ തേങ്ങാപ്പാൽ കണ്ടിട്ടുണ്ടല്ലോ, അതിലെന്തോ ചേർത്തിട്ടുണ്ടെന്നോ. നമുക്കൊന്ന് സ്വല്പം കുടിച്ച് രുചിച്ച് നോക്കാം. ചേർത്തിട്ടുള്ളത് മറ്റൊന്നുമല്ല,
ശർക്കര ശർക്കര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ശർക്കരയുടെ മധുരമുണ്ട്, തേങ്ങാപ്പാലിൻ്റെ രുചിയുണ്ട്. അത് രണ്ടും കൂടാണ് വരുന്നത്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചോ കുറുമ കൂട്ടിയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഞാനൊരു സ്വല്പം തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഒഴിക്കുകയാണ്. നമ്മുടെ എനിക്ക് പറയാൻ നേരത്ത് ഇടിയപ്പം എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. പക്ഷേ ഇടിയപ്പം അല്ല, സേമിക. സേമികയാണ് സാധനം. സേമികയാണ് സാധനം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാവ് ഞെക്കിപ്പിഴിഞ്ഞെടുത്തിട്ടേ അതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷമാണ് സ്റ്റീം ചെയ്യുക. പക്ഷേ ഇവർ സ്റ്റീം ചെയ്തതിന് ശേഷമാണ് ഈ മാവ് ഞെക്കിപ്പിഴിഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിച്ച് നോക്കിയാലോ. ആ ശർക്കരയും ഇടിയപ്പം, ഇടിയപ്പം അല്ല സേമികയും, സേമികയും മാത്രം. നമ്മുടെ ഇടിയപ്പവുമായിട്ട് രുചിയിൽ ചെറിയ തോതിൽ വ്യത്യാസമുണ്ട്, ചെറിയ തോതിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂടെ ആ ശർക്കരയും തേങ്ങാപ്പാലും കൂടെ കൂടി വരുമ്പോഴത്തേന് ഒരു പ്രത്യേക രുചി തന്നെയുണ്ട് കേട്ടോ. നല്ലതാണ് സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച രീതിയിലല്ലായിരിക്കണം കഴിക്കണ്ടേ. കാരണം അരിക്കാം അല്ലായിരിക്കാം, അത് ഓരോരുത്തരുടെ ഓരോ രീതി. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി കഴിക്കാൻ പോകുന്ന രീതിയാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്നാണ് തോന്നുന്നത്. ബാ, നമുക്ക് സേമിക ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ഈ തേങ്ങാപ്പാലിനകത്ത് ഇങ്ങനെ മുക്കി ആ തേങ്ങാപ്പാലും കൂടെ കൂടി ഇതിനകത്ത് വന്നാൽ എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിന് കുറച്ചുകൂടെ ഒരു അടിപൊളി ഫീലാണ്. കൊള്ളാം, കുറച്ചുകൂടി ആ തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. പിന്നെ Yeah, it's good. I visit here oftenly, so I brought you here. That's true. You already told me that it is one of the best. Yes, sir. ഇനിയിപ്പോൾ ഒരു സ്വല്പം കൂടെ സേമിക അത് മുറിച്ചിട്ട് നമുക്ക് ആ കുറുമയുടെ രുചിയും കൂടെ ഒന്ന് അറിയണമല്ലോ. വെജിറ്റബിൾ കുറുമ. വെജിറ്റബിൾ കുറുമയിൽ അതുപോലെ തന്നെ ഒന്ന് മുക്കി. അയ്യോ, സ്വല്പം താഴെ പോയി. വെജിറ്റബിൾ കുറുമയ്ക്ക് ലൈറ്റായിട്ട് എരിവുണ്ട്, പക്ഷെ അതിന് നല്ലൊരു ഫ്ലേവറുണ്ട്. അത് നല്ലൊരു രുചിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു രുചി പോലെ നമ്മുടെ നല്ല കുറുകിയിരിക്കുന്ന കുറുമ. അതിൻ്റെ കൂടെ ആ ഇടിയപ്പം സൂപ്പർ കോമ്പിനേഷനാണ്. ഇനിയുണ്ട് വട. വട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും നമ്മൾ പൊതുവായിട്ട് കഴിക്കുന്നതാണ്. എന്നാലും ഒരു സ്വല്പം പൊട്ടിച്ച് ഇവിടുത്തെ ഉടുപ്പിയിലെ വട, ഉടുപ്പിയിലെ വെജിറ്റേറിയൻ ഡിഷസിനെല്ലാം തന്നെ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. വട നമുക്ക് സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ ആയിട്ട് കഴിക്കാം. ചട്നി അതിൽ മുക്കി, പുതിനയൊക്കെ ചേർത്തുണ്ടാക്കിയ ചട്നിയാണ്. ഏതായാലും ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോ തീരുന്നില്ല. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതും കൂടെ കാണുക, കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷായി തിരിച്ച് കൃഷ്ണമട്ടിൽ തന്നെ വന്നു. കൃഷ്ണമട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതുകൂടാതെ കൃഷ്ണമട്ടിൻ്റെ ചെറിയ കഥകളൊക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥയുണ്ട്. അത് മഹേഷ് ഇപ്പം ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. മഹേഷ് നമ്മുടെ രാജേന്ദ്രയുടെ ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ രാജേന്ദ്ര എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കഴിഞ്ഞ ദിവസം. അപ്പോൾ മഹേഷിൻ്റെ കൂടെ ഇന്നലെ ഞങ്ങൾ ഇതിലെ ഒന്ന് ചുറ്റിക്കറങ്ങി, കുറച്ച് പലഹാരങ്ങളൊക്കെ ഒന്ന് കഴിച്ചു. എന്നാലും ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ കൂടെ മഹേഷ് ഉണ്ടാവും, നമുക്ക് ഈ രുചികളൊന്ന് പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ മറ്റിൻ്റെ കഥകൾ പറയുവാനായിട്ട്. ബാ സെൽവി. ഇത് കൃഷ്ണമട്ടിനകത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇതിൻ്റെ കഥ എന്നോട് പറഞ്ഞതിന് ശേഷം മഹേഷ് ദർശനത്തിനായിട്ട് അകത്തോട്ട് പോയി. ഞാൻ ഇതിൻ്റെ കഥ നിങ്ങളോട് ഷെയർ ചെയ്യാം ആ സമയത്ത്. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ അതിൻ്റെ കഥ കൊത്തി വെച്ചിട്ടുണ്ട്, നോക്കാം. ബാ, ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ കൃഷ്ണമട്ടിലെ വാദിരാജസ്വാമികൾ ഒരിക്കൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ പോവുകയും മുഗൾ ചക്രവർത്തിയുടെ ആ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള മുഗൾ ചക്രവർത്തിയുടെ രാജകുമാരൻ മരിച്ച ഖബറിൻ്റെ മുകളിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേന് മുഗൾ ചക്രവർത്തിയുടെ ഭടന്മാർ വന്ന് അവിടെ പ്രാർത്ഥിക്കരുതെന്ന് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇദ്ദേഹം പ്രാർത്ഥിച്ചതുകൊണ്ട്, സ്വാമിജികൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ആ രാജകുമാരൻ മരണത്തിൽ നിന്ന് തിരിച്ചു വരികയും
രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുകയും ചക്രവർത്തി ഇഷ്ടംപോലെ പൈസ ഈ സ്വാമിജികൾക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ സ്വാമിജികൾക്ക് ഈ പൈസയോടൊന്നും ആഗ്രഹമില്ലാഞ്ഞുകൊണ്ട് സ്വാമിജികൾ ആ പൈസ എല്ലാം ഗംഗയിൽ, പൈസ എന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ അന്നത്തെ കാലത്തല്ലേ, ആഭരണങ്ങളൊക്കെ ആയിരിക്കാം, അത് ഗംഗയിൽ സമർപ്പിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടേ തന്നെ വന്നു, ഉടുപ്പിയിലേക്ക് വന്നു. ഈ ഗംഗയിൽ പൈസ എല്ലാം സമർപ്പിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ സ്വത്തുകളെല്ലാം സമർപ്പിച്ചു എന്നറിഞ്ഞത് ചക്രവർത്തി അറിഞ്ഞതിന് ശേഷം ചക്രവർത്തി വീണ്ടും ഇവിടെ വന്ന് ഇഷ്ടംപോലെ സ്വത്തുകൾ ഈ മട്ടിനും അതുപോലെ തന്നെ ഇതിനുള്ള ആൾക്കാർക്കുമായിട്ട് നൽകിയെന്നാണ്. ഇഷ്ടംപോലെ സ്വത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്വർണ്ണങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിരിക്കാം. അതിൻ്റെ കഥകളെല്ലാം ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്, ഇതിൽ എഴുതിയിട്ടുമുണ്ട്. കന്നഡ തെലുങ്ക് ഭാഷ, ഈസ് ഇറ്റ് തെലുങ്ക് ഓർ തുളു? കന്നഡ ഭാഷയിലാണ്. മഹേഷ് തിരിച്ചു വന്നു കേട്ടോ, കന്നഡ ഭാഷയിലാണ് ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മഹേഷ് ഇതെല്ലാം വായിച്ച് എന്നോട് പറഞ്ഞിട്ടാണ് ദർശനത്തിന് പോയത്. ഇനി രുചികളിലേക്ക് നമുക്ക് പോവാം, പക്ഷേ ആ കൂടെ പല കഥകളും നമുക്ക് പറയുകയും ചെയ്യാം. വാ. മഹേഷ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറാനുള്ള അനുവാദം കിട്ടി. അതേപോലെ തന്നെ സാധാരണ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അകത്ത് വീഡിയോ എടുക്കാൻ അനുവാദം കൊടുക്കുന്നതല്ല, മഹേഷിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ഇതുകൊണ്ടോ ഈ കാണുന്നതെന്ന് പറയുന്നത് 100 കിലോഗ്രാം സ്വർണം, തനി തങ്കം, അത് വെച്ചാണ് ഇതുണ്ടാക്കിയത്. 35 കോടി ആസ്തിയുള്ള ആ തങ്കത്തിൻ്റെയാണ് കൂര ഇതിനകത്ത്, അമ്പലത്തിൻ്റെ കൂര വരുന്നത്. അതൊക്കെയാണ് ഇതിനകത്തെ പ്രത്യേകതകൾ. പക്ഷേ ഇതുകൂടാതെ ഇഷ്ടംപോലെ കഥകൾ ഈ അമ്പലത്തിനോടും ഈ ക്ഷേത്രത്തിനോടും അതിന് ചുറ്റോട്ടത്തുള്ള ക്ഷേത്രങ്ങളോടും ഒക്കെ ചേർന്നുണ്ട്. നല്ല നല്ല കഥകൾ നമ്മുടെ പുരാതന ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, വളരെ ചെറിയ ഭാഗം. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എത്ര 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 കഥകൾ കൂടിയതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം രുചികളിലേക്ക് പോവാം, ഉച്ചയ്ക്കത്തെ രുചിയിലേക്ക്. ബാ. ശരിക്കും പറഞ്ഞാൽ 2 സാമ്പാറും 1 കൂട്ടുകറിയും, ആ കൂടെ നല്ല ചോറും തരും. സാമ്പാർ 2-ാമത്തെ പ്രാവശ്യം തരുന്നതിന് വേറെ വ്യത്യസ്തമായ രുചിയാണ്. കൂട്ടുകറിക്ക് ഇഷ്ടംപോലെ തേങ്ങാപ്പീരൊക്കെ ഉള്ള കൂട്ടുകറിയാണ്. പക്ഷേ ഇവിടെ നല്ല തിരക്കായിരുന്നു, ഇപ്പം തിരക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല അന്നേരം. സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറു മധുരമുള്ള സാമ്പാർ. ചെറു മധുരം സാമ്പാറിന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശർക്കര ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട്, അധികം എരിവില്ല, പക്ഷേ കുറേ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ട്. 2-ാമത്തെ സാമ്പാർ അതിൻ്റെ രുചി, ആദ്യത്തെ സാമ്പാർ ഇച്ചിരൂടെ നീണ്ടതാണ്, 2-ാമത്തെ സാമ്പാർ എന്ന് പറയുന്നത് ഇച്ചിരൂടെ കുറിയ, കൂടുതൽ കഷ്ണങ്ങളുള്ള. ആദ്യത്തെ സാമ്പാറിനാണ് മധുരം കൂടുതൽ, 2-ാമത്തേന് മധുരം കുറവാണ്, തേങ്ങാപ്പീരൊക്കെ ഇട്ടതാണ്. അതേപോലെ തന്നെ കൂട്ടുകറിക്കാണെങ്കിലും പച്ചക്കറികളും തേങ്ങാപ്പീരും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു കൂട്ടുകറിയാണ്. How many people eat here? Before COVID, 10,000 comfortable per day. കോവിഡിന് മുമ്പ് 10,000 പേര് ഇവിടെ ഒരു ദിവസം വന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ആഹാരം വിശപ്പുള്ളവർക്കെല്ലാം ആഹാരം, വിശന്ന് ആരും പോകരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പായസം വന്നു പോയി. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട്, ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടെ കഴിക്കാനും പറ്റില്ല. പായസം ഇനി 2-ാമതൊന്നുകൂടെ ചോദിച്ചു നോക്കാം, അവർ വരുമായിരിക്കും, വരികയാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഏലക്കായുടെ നല്ല വാസനയാണ്, ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഏലക്കായുടെ വാസനയുണ്ട്, ഒരു സുഖമുള്ള വാസന. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, ആ പായസത്തിൽ ആ വാസന ഉണ്ടായിരിക്കണം, അതായിരിക്കണം ആ ഏലക്കായുടെ വാസന വന്നത്. ഞാനിപ്പോൾ സാധാരണക്കാരുടെ കൂടെ ഇരുന്നാണ് നമ്മുടെ ഊണ് കഴിച്ചത്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്ന് വേണേൽ ഊണ് കഴിക്കാം. അവിടെ ഇരുന്ന് ഊണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലയിലാണ് ചോറും കറികളും എല്ലാം വിളമ്പി തരുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ കൂടെ ഇരുന്നാണ് കഴിച്ചത്. പക്ഷേ ഞാനിരുന്ന് കഴിച്ചിരുന്നതിനപ്പോഴത്തേന് ബാക്കിയെല്ലാവരും കഴിച്ചത് മഹേഷും വെയിറ്റിംഗാണ്. അതെ, പായസം നമുക്ക് അവിടെ പോയി ചോദിക്കാം, കാരണം ഇനിയിപ്പോൾ അപ്പുറത്ത് വിളമ്പാനായിട്ട് ആൾക്കാർ പോയിരിക്കുകയാണ്. ഇച്ചിരി പായസം മേടിച്ച് കഴിക്കാം നമുക്ക് അവിടെ ഇരുന്ന്. എനിക്ക് മുമ്പേ പായസം കിട്ടാഞ്ഞോണ്ടേ ഇവർ ഇപ്രാവശ്യം 2 പ്രാവശ്യം പായസം വിളമ്പിയിരുന്നു, ഇച്ചിരി കൂടുതൽ കുടിച്ചോളാം പറഞ്ഞു. വലിയ പരിപ്പ്, അതിൻ്റെ പേരെനിക്കറിയില്ല, മറന്നുപോയി. വലിയ പരിപ്പ് കൊണ്ടുള്ള പായസം, പരിപ്പാണ് മെയിനായിട്ട്. അത് എനിക്ക് ഒരു പരിപ്പല്ല, ഒന്നി കൂടുതൽ വെറൈറ്റി പരിപ്പുകൾ, അതെ അതെ, ചെറുതുമുണ്ട് വലുതുമുണ്ട്, 2 or 3 വെറൈറ്റീസ് ഓഫ് ഡാലിനോ. ഒന്നി കൂടുതൽ വെറൈറ്റി പരിപ്പുകളുള്ള ഒരു പായസമാണ്. അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കിയ, ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കിയ പായസം.
ഇതിൻ്റെ ആയിരുന്നു ഏലക്കായയുടെ വാസന നമുക്ക് താഴെ നിന്ന് കിട്ടിയത്. ഒത്തിരി മധുരമല്ല കേട്ടോ, ഒത്തിരി മധുരമൊന്നുമില്ല, ലൈറ്റായിട്ട് മധുരം. അതേസമയത്ത് ആ തേങ്ങായുടെ ആ രുചിയും വരുന്നുണ്ട്. പരിപ്പെല്ലാം കൂടെ കുടി, മൂന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു പരിപ്പ്, രണ്ട് മൂന്നെണ്ണം ഇതിനകത്ത് തന്നെ നമുക്ക് കാണാം. പക്ഷേ എനിക്ക് എല്ലാത്തിൻ്റെ പേരല്ല, സോറി കേട്ടോ. അപ്പം ഉടുപ്പിയിലെ തുടക്കം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ വീഡിയോസ് കാണുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിക്കുക. മഹേഷിനെ പോലെ തന്നെ മഹേഷും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളും ചിരിക്കുക. തൽക്കാലത്തേക്കിന് ബൈ ബൈ.